സുധീഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പോലുള്ള ആൾക്കാർ, സുധീഷൊക്കെ എൻ്റെ ജൂനിയറോ സീനിയറോ എന്ന് എനിക്കറിഞ്ഞൂടോ, ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ പ്രായം കൊണ്ട് ഞാൻ സീനിയറായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു സീനിയർ ആൾക്കാർക്ക് വരെ കെ എസ് സേതുമാധൻ എന്ന് പറഞ്ഞ അന്ന് ഏറ്റവും വോണ്ടഡ് അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു നാന എടുത്തു നോക്കിയപ്പോൾ ആൺറ സുധീഷും കെ എസ് സേതുമാധവൻ്റെ പടത്തിൽ ഹീറോസ് ഒന്ന് കാളി. ഓ, ഇവൻ്റെയൊക്കെ സമയം കെ എസ് സേതുമാധവൻ്റെ പടത്തിൽ. അപ്പോൾ ഞാനും മണിയമ്പള രാജു ഞങ്ങളെല്ലാവരും കോണ്ടസ്റ്റൻസ് ആണ്. എന്തുവാടെ ഇവരൊക്കെ ഉമ്മ കയറ്റി വിടുകയാണോ? നമ്മളൊക്കെ നമ്മളൊന്ന് അങ്ങനെ ഒരു വിഷമം മനസ്സിൽ വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു തമാശ, ഇപ്പം തമാശയായിട്ട് തോന്നും, അന്ന് പക്ഷേ അത് അങ്ങനെയല്ല, ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പ്രിയദർശനാണ്. പ്രിയദർശൻ്റെ സിനിമയിലെ ആ ഗ്രൂപ്പിൽ പെടാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് ഞാൻ, ജഗദീഷ്, ശ്രീനാഥ്, ശങ്കർ, പിന്നെ മോഹൻലാൽ, പിന്നെ അതിൻ്റെ കുറച്ച് മേളിൽ നിൽക്കുകയാണ്, പിന്നെ മണിയമ്പള രാജു, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പ്രിയൻ്റെ എല്ലാ സിനിമയിലും, എല്ലാ തമാശ പടങ്ങളാണ്, എല്ലാ സിനിമയിലും കാണും. അപ്പോൾ പ്രിയൻ താമസിക്കുന്നത് ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ പാം ഗുരു ഹോട്ടലിലെ ഒരു സ്യൂട്ട് റൂമിലാണ്. പ്രിയൻ രാവിലെ അങ്ങ് പോവും. ഞങ്ങൾ ആ സ്യൂട്ട് റൂമില്ല, ഞങ്ങളാണ് അത് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമൊക്കെ. ഞങ്ങളുടെ പ്രധാന അത് ഞാനല്ല, എൻ്റെ ലീഡർ വേറെ ആൾക്കാരുണ്ട്. പ്രിയന് അഡ്രസ്സ് പാം ഗുരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ വരും കത്തുകൾ, അതിനകത്ത് മുഴുക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഈ യുവാക്കളുടെ ഫോട്ടോസ് ഇങ്ങനെ കാണും. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പൊട്ടിക്കാൻ. ആ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും തമ്മി തമ്മി നോക്കും. നോക്കിയിട്ട് അപ്പോൾ ഫുൾ കീറിക്കളയാണ്. അപ്പോൾ അതിനകത്തുള്ള ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ വന്നവന്മാർ രക്ഷപ്പെടണം, എന്നിട്ടല്ലേ ഇനി അവനുമായിട്ടും കിടന്ന് അടിക്കൂടാം. ഒരു ദിവസം പ്രിയനിത് അറിഞ്ഞു, അല്ലേ നിങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം എന്തിനു കീറിക്കളയുന്നത്, കണ്ടിട്ട് ശരിയാവത്തില്ല എന്ന് പറയുന്നത്, ബാക്കിയൊക്കെ നമുക്കിത് ആവശ്യം വരത്തില്ലേ. അപ്പോൾ അതിൽ കൂട്ടത്തിലുള്ളൊരു നടൻ പറയാം, അങ്ങനെ നമുക്ക് ഒരാളിനെ മാത്രം വെച്ചിട്ട് കീറിക്കളയാൻ പറ്റത്തില്ല, എല്ലാവരെയും കീറിക്കളയണം. അതെന്താ നിജമ്പോ, ചിലപ്പോൾ കീറിക്കളയാതിരിക്കുന്നതിനകത്തായിരിക്കും മുരളിച്ചേട്ടൻ, അന്ന് മുരളിച്ചേട്ടൻ കയറി വരുവാണ്, ഒത്തൊരു വെട്ടൊക്കെ. അപ്പം നമ്മളെയായിരിക്കും ഇവനൊക്കെ എന്താവാനാന്ന് പറഞ്ഞിട്ട് അവനായിരിക്കും മെയിൻ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാര്യം അതിനകത്തൊക്കെ ഹ്യൂമർ ഉണ്ടെങ്കിലും അതിനകത്തൊരു ദുഃഖവും എഴുതി അയച്ച ആൾ ഒന്ന് കുറച്ച് പേര് കാണൂട്ടത്, അങ്ങനെ എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആയിരക്കണക്കിന് ചാൻസ് മോഹികൾ, ചാൻസലേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഇയാൾ കെ എസ് സേതുമാധവൻ്റെ പടത്തിൽ. ഈ അടുത്ത വർഷങ്ങളായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ സുധീഷ് ഭായ് വളരെ ശ്രദ്ധിച്ചാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ റോളായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തിനത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വരാത്ത രീതിയിലുള്ള കഥാപാത്രം. അതെനിക്ക് ഇപ്പം ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ടോവിനോടെ തന്നെ തീവണ്ടി എന്ന് പറയുന്ന സിനിമയിലാണ്. അതിൽ തീവണ്ടിയിൽ അമ്മാവൻ്റെ ക്യാരക്ടർ ചെയ്തു, ആ പടം ഹിറ്റായി. അപ്പോൾ അതിനുശേഷം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും കൂടെ സുധീഷിന് കൊടുക്കാം എന്ന് ചിലപ്പം തോന്നുന്നുണ്ടാവും ഡയറക്ടേഴ്സിനൊക്കെ. അതുകൊണ്ടായിരിക്കും ഒരു മാറ്റം ഇതിനകത്ത്. അതിന്റെ അസോസിയേറ്റാണ് അല്ലേ, അസോസിയേറ്റ് ആണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്, പ്രവീൺ പ്രഭറ. മ്യൂസിക്, മ്യൂസിക് മാത്രം വ്യത്യാസമുണ്ട്. തീവണ്ടി കൈലാസ് ഏട്ടനായിരുന്നു, കൈലാസ് മേനൻ. ഇതിനകത്ത് ജേക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. അല്ല സംയുക്ത, ഞാൻ ഇവിടെ ആൾക്കാർ പ്രത്യേകിച്ചും സംയുക്തയെ പോലെ പുതിയ സിനിമയിൽ വന്നു നല്ല റോളുകൾ, നല്ല ആ ജനസിൽപ്പെടുന്ന ആൾക്കാർ എല്ലാവരുടെയും ഞാൻ ചോദിക്കുന്നത് എന്ത് ചെയ്തിട്ടാണ് സിനിമയിൽ വന്നത്? ആക്ച്വലി ഇപ്പം എൻ്റെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുള്ളത് പലരും പല രീതിയിലാണ്. അതായത് ചിലവർ ഓഡീഷൻസ് വഴി ഡയറക്റ്റായിട്ട് കയറി. ഞാൻ എങ്ങനെയാണ് സിനിമയിൽ എത്തുന്നതെന്ന് വെച്ചാൽ, ഒരു പോപ്പുലർ വിമൻസ് മാഗസിൻ്റെ ഫാഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ഇല്ലാതെ സിനിമയിൽ വന്ന ഒരാളാണ്. പിന്നെ സിനിമയിൽ വന്നിട്ടാണ് സിനിമ എന്താന്ന് മനസ്സിലാക്കുന്നതും സിനിമ എന്താന്ന് പഠിക്കുന്നതും. അല്ലെ, ഇനി സംയുക്തടുത്ത് ചോദിക്കുന്നത്, അറ്റൻഡ് ചെയ്ത ഒരു വർക്ക്ഷോപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഇൻഹിബിഷൻസ് കളയുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു റൂമിൽ ഒരു 10-15 പേര് ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാവരുടെ അടുത്തും ഒരുമിച്ച് ഒരേ സമയം എക്സ്പ്രഷൻസ് ഇടാൻ പറയും.
ചിലപ്പോൾ അപ്പോൾ ഉറക്ക കരയുക അല്ലെങ്കിൽ ഉറക്ക ചിരിക്കുക, ഇത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും വട്ടാണോ എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നത്. വലിയൊരു പബ്ലിക്കിൽ നിന്നിട്ട് ഒരു 100 പേരുടെ നടുവിൽ ഒരു ക്യാമറയും വെച്ചിരുന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയലോഗ് പറയണം, എക്സ്പ്രഷൻസ് ഇടണം എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഇങ്ങനത്തെ ഇൻഹിബിഷൻസ് അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വരുന്നത് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്.